നമസ്കാരം. റാങ്കിങ് ടാസ്ക് പേഴ്സണലി എനിക്ക് വലിയ കാര്യമായിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഓക്കെ, നോ ഇഷ്യൂസ്. നിങ്ങളുടെ പെർസെപ്ഷൻ 100% ഞാൻ അതിനെ റെസ്പെക്ട് ചെയ്യുന്നു. എൻ്റെ അഭിപ്രായത്തെ നിങ്ങളെ റെസ്പെക്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. എന്നിട്ട് അവസാനം ആരൊക്കെയാണ് വന്നത്? ആദ്യം റിനോഷ്, രണ്ടാമത് മിഥുൻ, മൂന്നാമത് സാഗർ. ഗംഭീരായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ആ ഒരു ടാസ്കൊക്കെ ഒരു മത്സര ബുദ്ധിയോട് കൂടിയിട്ടൊക്കെ കളിക്കണ്ടേ? അങ്ങനെയല്ലേ വേണ്ടത്? ആ ടാസ്ക് കൊണ്ട് എന്താ ഉദ്ദേശിക്കണത്? എല്ലാ കണ്ടസ്റ്റൻസും അവനവന് വേണ്ടി സംസാരിക്കുക. അവനവൻ ഏത് പൊസിഷനിൽ വരാനാണ് യോഗ്യനെന്ന് അവനവന് തോന്നുന്നത് ആ പൊസിഷൻ്റെ മുമ്പിൽ നിന്ന് വളരെ ശക്തമായിട്ട് സംസാരിക്കുക. അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് എതിർത്ത് സംസാരിക്കാൻ മറ്റ് കണ്ടസ്റ്റൻസ് മുന്നിട്ട് നിൽക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ആവുന്ന സമയത്തല്ലേ ആ ഒരു ടാസ്കിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നൊരു സംഭവം, കാണുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ഒരു ത്രില്ല് എന്ന് പറഞ്ഞൊരു സാധനം, എന്തൊക്കെ പറഞ്ഞാലും ഇതൊരു എൻ്റർടൈൻമെൻറ്റ് ഷോ അല്ലേ? സോ ആ ഒരു ത്രില്ല് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ തരത്തിലൊക്കെയല്ലേ ആ ഒരു ഷോ അല്ലെങ്കിൽ ആ ഒരു ടാസ്ക് മുൻപോട്ട് പോകേണ്ടത്? ഇതിപ്പോൾ എന്താണ്, ആ ടാസ്ക് അവസാനിച്ചു, ക്ലിയറായിട്ട് അവസാനിച്ചു. പക്ഷേ അങ്ങനെ അവസാനിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? എൻ്റർടൈൻമെൻറ്റ് ഫാക്ടർ എന്ന് പറഞ്ഞൊരു സാധനമല്ലേ? അവിടെ ടാസ്ക് കളിച്ച ആൾക്കാർക്കാണെങ്കിലും ഒരു വെർത്തി ഫീല് വേണ്ടേ? ആൻഡ് കാണുന്ന ആൾക്കാർ, അറ്റ്ലീസ്റ്റ് കാണുന്ന ആൾക്കാർക്കൊരു വെർത്തി ഫീൽ വേണ്ടേ? ഇത് കുറേ ആൾക്കാർക്കൊക്കെ എൻ്റെ ഒരു എന്താണ് പറയുക അഭിപ്രായം ശരിയാണെന്നുണ്ടെങ്കിൽ ആളുകൾക്ക് ഈ ടാസ്ക് കണ്ടിട്ട് ചെറിയ രീതിയിൽ ഉറക്കം വരവും അല്ലെങ്കിൽ ഒരു എൻഗേജിങ് ഫാക്ടറൊക്കെ കുറവായിട്ടാണ് എനിക്ക് തോന്നിയത്. പ്രധാനമായിട്ട് ഏതൊരു ടാസ്ക് ആണെന്നുണ്ടെങ്കിലും എൻഗേജിങ് ഫാക്ടേഴ്സ് കൊണ്ടുവരിക എന്ന് പറയുന്നൊരു സാധനം തന്നെയാണ്. പിന്നെ റിനോഷിനെയും മിഥുനെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത്. എന്ത്, ഇവർക്ക് ഇതിനൊന്നും താല്പര്യമില്ലേ? ഈ ഷോവിനോട് താല്പര്യമില്ലേ? ഗെയിമിനോട് താല്പര്യമില്ലേ? കപ്പിനോട് താല്പര്യമില്ലേ? ടാസ്കിനോട് താല്പര്യമില്ലേ? എന്തൊരു താല്പര്യമില്ലാത്ത പോലെ. മിഥുനാണെങ്കിൽ മറ്റേ ആ ബീൻ ബാഗിൻ്റെ പൊക്കത്ത് കയറിയിരിക്കുന്നു. മറ്റേ പുള്ളി ആ സെറ്റിക്ക് അകത്ത് കുറേ നേരം ഇങ്ങനെ ഇരിക്കുന്നു. ഒന്നും മിണ്ടുന്നില്ല, ഒന്നും മിണ്ടൂരൊക്കെ ഒരു അക്ഷരം മിണ്ടുന്നുണ്ട്. മിണ്ടാതിരിക്കുന്നു, നല്ല സുഖമാട്ടോ. അങ്ങനെ മിണ്ടാതിരിക്കുക നല്ല സുഖമുള്ള പരിപാടിയാണ്. അപ്പോൾ കുറേ ആൾക്കാർക്ക് റിനോഷനെയൊക്കെ ഇഷ്ടമാണ്, ഇഷ്ടപ്പെട്ടോ? എനിക്കും ഇഷ്ടമാണ്, നല്ലൊരു വ്യക്തിയാണ് പുള്ളിക്കാരൻ. ഞാനും പുള്ളിയെ സപ്പോർട്ട് ചെയ്തിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ളൊരു ടാസ്കൊക്കെ കിട്ടുന്ന സമയത്ത് എന്തൊക്കെ മൈൻഡ് ഗെയിമാണ് എന്ന് പറഞ്ഞിട്ടും വല്ല കാര്യമുണ്ടോ? അവിടെ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് പെർഫോമൻസ് കൊണ്ടുവരിക, എൻഗേജ് ചെയ്യിപ്പിക്കുക, എൻ്റർടൈൻ ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞൊരു സാധനമില്ലേ? ആ സാധനം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. മിഥുൻ്റെ ഭാഗത്തും റിനോഷിൻ്റെ ഭാഗത്തും ഉണ്ടായിട്ടില്ല. മിഥുൻ പിന്നെ എന്തോ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് സംസാരിച്ചു, ഓ സന്തോഷം. റിനോഷിൻ്റെ ഭാഗത്തുനിന്ന് അതും കണ്ടില്ല. പിന്നെ റിനോഷ് തുടക്കം തന്നെ 12-ാമത്തെ പൊസിഷനിൽ പോയി നിന്നു. ഓക്കെ, നല്ല കാര്യം. അവനവനെക്കുറിച്ച് അവനവന് തന്നെ ഒരു ധാരണയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും അവിടെ പോയി നിന്നത്. നോ ഇഷ്യൂസ്, ഞാൻ തെറ്റ് പറയുന്നില്ല അവിടെ പോയി നിന്നേ. പക്ഷെ അതിനുശേഷം അതിൻ്റെ അകത്തുള്ള മറ്റ് കണ്ടസ്റ്റൻസ് എന്ത് മാങ്ങാത്തൊലിക്കാണ്, എന്താ പറയുക, റിനോഷിനെ ഒന്നാം സ്ഥാനം, ഒന്നാം സ്ഥാനം, ഒന്നാം സ്ഥാനം, ഒന്നാം സ്ഥാനം. എല്ലാവർക്കും ഭയങ്കര താല്പര്യമായിരുന്നു റിനോഷിനെ ഒന്നാം സ്ഥാനത്തേക്ക് വിടാൻ വേണ്ടിയിട്ട്. രണ്ടാമത് മിഥുനെ ആക്കി വിട്ടു. ശരിക്ക് എനിക്ക് നാദിറയോട് ഒരു വിഷമമൊക്കെ തോന്നി. ഓണസ്റ്റ്ലി പറയുകയാണെങ്കിൽ നാദിറയോട് എനിക്ക് സങ്കടം തോന്നി. പാവം. കാരണം അറ്റ്ലീസ്റ്റ് ഇപ്പോൾ അവരെ ഇഷ്ടമുള്ളവരുണ്ടാവും, ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവും. നെഗറ്റീവ് ആയിരിക്കും, ഒരു പോസിറ്റീവ്, വാട്ട് എവർ ഇറ്റ് ഈസ്. ആ ഒരു പെർട്ടിക്കുലർ ടാസ്ക് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അവർ നല്ല എഫേർട്ട് ഇട്ടിട്ടുണ്ട്. അവർ അറ്റ്ലീസ്റ്റ് അവരെക്കുറിച്ച് അവർക്കൊരു കോൺഫിഡൻസ് എന്തോ ആയിക്കോട്ടെ, വാട്ട് എവർ. ആ ഒന്നാമത്തെ പൊസിഷനിൽ പോയിട്ട് അവനവൻ തന്നെ പോയി നിന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു ഫൈറ്റ് വരും, അവിടെ കുറേ പണിയെടുക്കേണ്ടി വരും എന്നുള്ളത് അറിഞ്ഞിട്ടും അവർ പോയി നിന്നു. അവരുടെ ഭാഗം അവർ പരമാവധി സംസാരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. അവരെ ഒരുപാട് ആൾക്കാർ അവിടെ എന്താ ഡിഫെൻഡ് ചെയ്തു. എന്നിട്ടും അവർ പേടിച്ച് പിന്മാറാതെ അവർ അവിടെ തന്നെ നിന്ന് അവരുടെ മാക്സിമം കൊടുത്തു. അത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു ഫാക്ടറാണ്. അവസാനം എന്തോ ഭൂരിഭാഗം എന്താണ് പറയുക അഭിപ്രായം തേങ്ങാക്കോല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് എന്തോ അനൗൺസ്മെൻറ്റ് വന്നതിന് ശേഷമാണ് അവർ പിന്നെ അവിടുന്ന് മാറിപ്പോയത്. അത് വരെ അവർ എഫേർട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ദാറ്റ് മീൻസ് ഒന്നാമത്തെ പൊസിഷനിൽ അവനവൻ പോയി നിൽക്കുക, അല്ലെങ്കിൽ രണ്ടാമത്തെ, മൂന്നാമത്തെ, നാലാമത്തെ, എന്തോ ആയിക്കോട്ടെ, അവനവൻ പോയി നിന്നിട്ട് അവനവനെക്കുറിച്ച് പറഞ്ഞ് അവിടെ ഒരു ഒരു കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുക, അവിടെ ഡിഫെൻഡ് ചെയ്യാൻ ആൾക്കാരുണ്ടാവുക എന്ന് പറയുന്നത് തന്നെയാണ് രസം. അപ്പോൾ അങ്ങനൊരു സ്ഥാനത്ത് റിനോഷിനെ ആൾക്കാർ വളരെ സിമ്പിളായിട്ട് ഒന്നാമത്തേലും ഇതിൻ്റെ രണ്ടാമത്തേലും ഒക്കെ ആക്കി. അവർക്ക് പ്രത്യേകിച്ച് ഒന്നും സംസാരിക്കാനോ, അവർക്ക് പ്രത്യേകിച്ച് ഒന്നും അവിടെ പ്രവർത്തിക്കാനോ ഒന്നും ഒരു അവസരമേ ഉണ്ടാക്കാതെ സിമ്പിളായിട്ട് അത് മണ്ണിഞ്ചാരി നിന്നും പെണ്ണും കൊണ്ടുപോയി എന്നുള്ള രീതിയിലാണ് അവിടെ ഇവർക്ക് ശരിക്കും ഒന്നും രണ്ടും ഒക്കെ കിട്ടിയത്. അപ്പോൾ അതിൽ മാത്രമേ എനിക്ക് വിഷമമുള്ളൂ, മനസ്സിലായ? അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ടാസ്ക് കൊണ്ട് എന്താ കാര്യം, എന്ത് പ്രയോജനമുള്ളത്?
ആർക്കൊക്കെയോ വേണ്ടി അതിനുശേഷം, അതായത് നാദിർക്ക് ശേഷം ആർക്കൊക്കെയോ വേണ്ടി ആരൊക്കെയോ സംസാരിച്ചു, മനസ്സിലായി? ആർക്കൊക്കെയോ വേണ്ടി അവനവന് വേണ്ടിയിട്ടായിരുന്നില്ല, പിന്നെ എല്ലാം ആർക്കൊക്കെയോ വേണ്ടിയിട്ട് ആ അവർ 13 അവരഞ്ച് അവരാറ് അവർ 4 അന്നെ കാരണം അതിന് ആർക്കൊക്കെയോ വേണ്ടിയുള്ള കാരണങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് പറയുന്നുണ്ട്. പിന്നെ ആകെപ്പാടൊരു സമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒരു മൂലയ്ക്ക് പോയിട്ട് മാറി ഉറക്കം തൂങ്ങിയ പോലെ ഇരുന്നില്ല. ആർക്കൊക്കെയോ വേണ്ടിയിട്ടാണെങ്കിലും എല്ലാവരും ഒന്ന് സംസാരിച്ചിട്ടുണ്ട്, എല്ലാവരും അതിൻ്റെ അകത്ത് ആക്റ്റീവായിട്ട് നിൽക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം മാത്രം. വലിയൊരു ആശ്വാസമല്ല അത്, പക്ഷെ എന്നാലും കമ്പാരിറ്റീവ്ലി മിണ്ടാതിരുന്നില്ലല്ലോ എന്നുള്ളൊരു ആശ്വാസം ആൾക്കാർക്ക്, പ്രേക്ഷകർക്ക് ആശ്വസിക്കാം എന്ന് മാത്രം. ഇനി മാരാരൊക്കെ ഞാൻ സത്യം പറഞ്ഞ് വിചാരിച്ചത് എന്താ പറയുക, ഞാൻ മാരാര ആസ് എ ഗെയിമർ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, ഇഷ്ടപ്പെടുന്ന ഒരാളാണോ, ഗംഭീര കണ്ടസ്റ്റൻ്റ്, സ്ട്രോങ് കണ്ടസ്റ്റൻ്റാണ്, ഒരു സംശയമില്ലാണ്ട് തന്നെ പറയാം. പക്ഷേ ഞാൻ ഒരു പുള്ളിയെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഞാൻ എക്സ്പെക്ട് ചെയ്തത് എന്താണെന്നറിയോ, പുള്ളിയുടെ കോൺഫിഡൻസ് 100% ഞാൻ റെസ്പെക്ട് ചെയ്യും. അതായത് പുള്ളിക്ക് നോമിനേഷനിൽ വരാനോ, ശേ നോമിനേഷനല്ല, വെളിയിൽ എന്താ പറയുക, ആൾക്കാരുടെ സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിൽക്കുക, പ്രേക്ഷകർ തീരുമാനിക്കട്ടെ എന്നുള്ളൊരു ഇതൊക്കെ തന്നെയാണ് പുള്ളിക്ക് ആ കോൺഫിഡൻസ് ഒക്കെ ആക്ച്വലി ഉണ്ട്. പക്ഷെ ഒരു ടാസ്ക് കൊടുക്കുന്ന സമയത്ത് മാരാർക്കൊക്കെ ആ ഒരു കാലിബറും പൊട്ടൻഷ്യലും ഒക്കെ ഇല്ലേ? മാരാർക്ക് തോന്നുന്നൊരു പൊസിഷനിൽ പോയി നിന്നിട്ട് അവിടെ ആ ഒരു ടാസ്കിനെ ടാസ്കിൻ്റേതായ രീതി കണ്ട് അങ്ങേർക്ക് അതിനു വേണ്ടിയിട്ട് അവനവന് വേണ്ടി ഫൈറ്റ് ചെയ്യാമായിരുന്നു, എതിർപ്പുകൾക്കെതിരെ അയാൾക്ക് വർത്തമാനം പറയായിരുന്നു. അപ്പോൾ അത് കുറച്ചും കൂടി എൻ്റർടൈനിങ് ആകുമായിരുന്നു അല്ലേ? അതായത് മാരാരിപ്പോൾ ഏതെങ്കിലും ഒരു പൊസിഷൻ ചൂസ് ചെയ്യുന്നു, ഞാനിതിന് ഡിസേർവിംഗ് ആണ് എന്ന് പറയുന്നു, ഒബ്വിയസ്ലി ബാക്കിയുള്ള ആൾക്കാർ അയാൾക്ക് എതിരെ സംസാരിക്കുന്നു, അങ്ങനെ എതിരെ സംസാരിക്കുന്ന സമയത്ത് ആൾ തിരിച്ചും അയാളുടെ ഭാഗം പറയുന്നു. സോ ആ തരത്തിൽ ആ ടാസ്ക് പോവായിരുന്നു എന്നുണ്ടെങ്കിൽ അവിടെ മാരാരുടെ പൊട്ടൻഷ്യലും ആൾക്കാർക്ക് കൂടുതൽ കാണാമായിരുന്നു, ആൻഡ് അവിടെ മറ്റുള്ള ആൾക്കാരുടെ പെർഫോമൻസും നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഇതൊക്കെ ഒരു അവസരമാണ്, മനസ്സിലായില്ലേ? ഇതൊക്കെ ആ അവസരങ്ങളെ സില്ലിയായിട്ട് പാഴാക്കി കളയുന്ന കാണുമ്പോൾ ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ അയ്യോ എന്ന് തോന്നിപ്പോവാണ്. ഇനി എന്താ പറയുക, മറ്റേ ജുനൈസിനൊക്കെ ഞാൻ ഒരുപാട് വിമർശിച്ചിട്ടൊക്കെ ഉണ്ട്, സപ്പോർട്ടും ചെയ്തിട്ടുണ്ട്, പക്ഷെ ഞാൻ കൂടുതൽ വിമർശിച്ചിട്ടുണ്ട്. ഒരിക്കലും എനിക്ക് പുള്ളിയോട് ഇഷ്ടക്കുറവുള്ളത് കൊണ്ടല്ല ഞാൻ വിമർശിച്ചിട്ടുള്ളത്. അയാൾ ഒരിക്കലും ഒരു പൊട്ട ഗെയിമറല്ല, പൊട്ട ഗെയിമറല്ല, വെറുതെ അല്ലാത്തൊരു അയാൾ പുറത്താവണം എന്നൊന്നും ആഗ്രഹിക്കുന്ന ഒരു കൈൻഡ് ഓഫ് അല്ല, അങ്ങനെയല്ല. ജുനൈസ് അറ്റ്ലീസ്റ്റ്, അത് നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ്, ജുനൈസ് നെഗറ്റീവോ പോസിറ്റീവോ അയാൾ എക്സിക്യൂട്ട് ചെയ്യുന്ന പ്ലാൻസ് ഫ്ലോപ്പ് ആവുന്നുണ്ടോ, എന്തോ ഇറിറ്റേറ്റിങ്ങോ എന്തോ ആയിക്കോട്ടെ, ഒരു ടാസ്ക് വരണ സമയത്ത് അയാൾ സേഫായിട്ട് നിന്ന് കളിക്കാനല്ല നോക്കണത്. അയാൾ എന്തൊക്കെയോ ആണെങ്കിലും വിളിച്ചു പറയുന്നുണ്ട്, മനസ്സിലായില്ലേ? അഖിൽമാരാർക്കെതിരെ മാത്രമേ അയാൾ ടാർഗറ്റ് ചെയ്യുന്നുള്ളൂ എന്നുള്ളൊരു സംഭവം മാത്രമാണ് എനിക്ക് ഇതിന് മുമ്പൊക്കെ നെഗറ്റീവായിട്ട് തോന്നിയിരിക്കുന്നത്. പക്ഷെ അയാൾ അറ്റ്ലീസ്റ്റ് അതിൻ്റെ അകത്ത് ഗെയിം കളിക്കുന്നുണ്ടെന്നേ, ആൾക്കാർക്കെതിരെ അയാൾ സംസാരിക്കുന്നുണ്ട്, ആൾക്കാർക്കെതിരെ സംസാരിക്കുന്നുണ്ട്, സേഫ് സോണിൽ നിന്നിട്ടല്ല അയാൾ കളിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്, അയാൾ ഗെയിം കളിക്കുന്നുണ്ട്, പരമാവധി അയാളുടെ എഫേർട്ട് അയാൾ ഇടാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ അത് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇനി എന്താ പറയുക, ഈ ജുനൈസിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം, ജുനൈസ് ശരിക്കും പറഞ്ഞാൽ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജുനൈസ് എഫേർട്ട് ഇടുന്നുണ്ട്, പക്ഷേ എഫേർട്ടിൻ്റെ കൂട്ടത്തിൽ തലച്ചോറ് എന്ന് പറഞ്ഞൊരു സാധനം കാര്യമായിട്ട് അങ്ങോട്ട് ഉപയോഗിക്കണില്ല, അതാണ് ജുനൈസിനൊക്കെ പറ്റുന്ന കുഴപ്പം. ഇപ്പോൾ മാരാർക്കെതിരെ ജുനൈസ് ഗെയിം കളിക്കുന്നുണ്ട്, കളിച്ചോട്ടെ, ഒരു കുഴപ്പമില്ല, ഗെയിം കളിക്കണമല്ലോ, മനുഷ്യന്മാർ ഗെയിം അതിൻ്റെ അകത്ത് എല്ലാവരും ഗെയിം കളിക്കാൻ തന്നെയല്ലേ പോയിരിക്കുന്നത്, കളിക്കണം, ഗെയിം കളിക്കണം. പക്ഷേ ഗെയിം കളിക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് അഖിൽമാരാർ പറയുന്ന കാര്യങ്ങൾ ഗണ്ണിക്കാൻ വേണ്ടി പറ്റണം, അല്ലെങ്കിൽ ഗണ്ണിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ജുനൈസ് ഗണ്ണിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും, ക്രാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് ലാൻഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല, കറക്റ്റായിട്ട് എക്സിക്യൂട്ട് സക്സസ് ആക്കാൻ വേണ്ടി പറ്റുന്നില്ല എന്നൊരു സംഭവമാണ് ജുനൈസിൻ്റെ ഭാഗത്തുനിന്ന് പറ്റുന്നത്. പക്ഷെ അയാൾ ഗണ്ണിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്, അത് ജുനൈസിൻ്റെ ഭാഗത്ത് പറ്റുന്നൊരു സംഭവം. അത് ഞാൻ അയാളെ എന്താ പറയുക, കഴിവുകേട് എന്നുള്ള രീതിയിലല്ല മാറ്റി നിർത്താൻ വേണ്ടി താല്പര്യപ്പെടുന്നത്, അയാൾ എഫേർട്ട് എടുക്കുന്നുണ്ട്, പക്ഷേ അയാൾക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ അറിയാതെയും പറ്റാത്തത് കൊണ്ട് മാരാരെ പൊളിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സംഭവമാണ് നിലനിൽക്കുന്നത്. ഇപ്പോൾ ശോഭയുടെ കാര്യമാണെങ്കിലും എടുത്ത് പറയുകയാണെങ്കിലും, ശോഭയും മാരാർക്കെതിരെ കളിക്കുന്നുണ്ട്, ശോഭയും സ്ട്രോങ് ആയിട്ടുള്ളൊരു കണ്ടസ്റ്റൻ്റാണ്, അവർക്ക് അവരുടേതായിട്ട് ഒരു പൊട്ടൻഷ്യലും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നമ്മൾ എടുത്ത് പറഞ്ഞേ പറ്റുള്ളൂ. പക്ഷേ അവരും ഈ ചുമ്മാ ഗ്രഡ്ജും പേഴ്സണൽ സാധനവും വെച്ച് ചുമ്മാ മാരാർക്കെതിരെ മാത്രം ടാർഗറ്റ് ചെയ്തോട്ടെ, തെറ്റ് പറയുന്നില്ല, പക്ഷെ ടാർഗറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഗെയിം എന്നുള്ള രീതിയിൽ അവർ ബുദ്ധിപരമായി അയാളെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഡയറക്റ്റ്ലി കളിക്കണം, അവർക്കും ഈ ഗണ്ണിക്കാൻ പറ്റാത്തതിൻ്റെ പ്രശ്നമാണ്. അവരുടെ കയ്യിൽ ഇപ്പോൾ ശോഭയുടെ കയ്യിൽ പോയിൻസ് ഉണ്ട്,
പക്ഷെ ആ പോയിന്റ്സ് കറക്റ്റായിട്ട് അവർക്ക് കൺവേ ചെയ്ത് എതിർക്കാൻ വേണ്ടിയിട്ട് പറ്റാത്ത സാഹചര്യങ്ങളാണ് ആക്ച്വലി ഉണ്ടാവുന്നത്. ഇതാണ് പറ്റുന്നത്. അപ്പം ഞാൻ പറയുന്നത് എന്താണ്, ഇവിടെ മാരാരെ എനിക്ക് ഇഷ്ടമാണ്, അഖിൽമാരാർ സ്ട്രോങ് ആയിട്ടുള്ള നമ്പർ വൺ പൊസിഷൻ, ഇപ്പോൾ കറൻ്റ്ലി നമ്പർ വൺ പൊസിഷനിലുള്ള ആ ഷോയിൻ്റെ അകത്ത് നിൽക്കുന്നത് മാരാരാണ്. മാരാർക്ക് എതിരെ നിൽക്കുന്നത് ഈ പറഞ്ഞ ശോഭയും ജുനൈസാണ്. അവർ നിൽക്കട്ടെ, 100% നിൽക്കണം, എന്നാലേ ഗെയിം എന്ന് പറഞ്ഞൊരു സാധനത്തെ നമുക്ക് അംഗീകരിക്കാൻ വേണ്ടി പറ്റുള്ളൂ. പക്ഷേ ഇവർക്ക് ഇയാളെ പൊളിക്കാൻ പറ്റാത്തതിൻ്റെ കാര്യം ഇവർക്ക് രണ്ടുപേർക്കും എന്താണ് മനസ്സിൻ്റെ അകത്ത് അവരുടെ ആശയങ്ങളും കാര്യങ്ങളും ചിന്തകളും എതിർക്കാനുള്ള സാധനങ്ങളും പോയിന്റ്സ് ഒക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷെ അത് എക്സിക്യൂട്ടീവ് സക്സസ് ആക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല എന്ന് പറയുന്നൊരു സംഭവമാണ് ഇതിൻ്റെ അകത്ത് ഇപ്പം നടക്കുന്നത്. അല്ലെന്ന് പറയാൻ പറ്റുമോ? ഞാൻ വളരെ ഹെൽത്തി ആയിട്ടാണ് പറഞ്ഞത്. എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു അനാലിസിസാണ് ഞാൻ ആക്ച്വലി പറഞ്ഞത്. അപ്പോൾ ആൾക്കാർ വിചാരിക്കും എനിക്ക് കമൻറ്റ് വരുന്നുണ്ട് ഞാൻ മാരാരുടെ പി ആറാണോ. മാരാരുടെ പി ആറോ പരിപാടികളൊന്നും ഇല്ല. ഞാൻ അയാളൊക്കെ ആ ഷോവിൻ്റെ അകത്തേക്ക് പോകുന്നതിന് മുമ്പൊക്കെ ഞാൻ നല്ല രീതിയിൽ വിമർശിച്ചിട്ടുള്ള ഒരാളാണ്. ആ ഷോവിൻ്റെ അകത്ത് കയറിയ തുടക്കകാലത്തൊക്കെ ഞാൻ ആളെ നല്ല രീതിയിൽ വിമർശിച്ചിട്ടുണ്ട്. അയാളെ സപ്പോർട്ട് ചെയ്ത് ഞാൻ സംസാരിക്കാൻ തുടങ്ങിയതിൻ്റെ ഇടയിൽ ഞാൻ ഒരുപാട് വിഷയങ്ങളിൽ അയാളുടെ വായെന്ന് ചാടുന്ന കാര്യങ്ങൾ, അയാൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ വിമർശിച്ച് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ അയാളെ വിമർശിച്ച് സംസാരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അയാളുടെ ഗെയിമും കൂടി അനലൈസ് ചെയ്യുന്ന സമയത്ത് വേറെ ആൾക്കാർ അതിൻ്റെ അകത്ത് കളിക്കുന്നതിനെക്കാട്ടിൽ ഒരുപടി മേളിൽ അയാൾ അവിടെ എൻ്റർടൈനറാണ്, ടാസ്ക് പെർഫോം ചെയ്യുന്നുണ്ട്, തലച്ചോറ് ഉപയോഗിക്കുന്നുണ്ട്, കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്, എക്സിക്യൂട്ടീവ് സക്സസ് ആക്കുന്നുണ്ട് എന്ന് പറയുന്നൊരു ഫാക്ടറുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ എങ്ങനെയാണ് ആക്ച്വലി തള്ളിക്കളയാൻ വേണ്ടിയിട്ട് പറ്റുക? അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു റിവ്യൂ പറയുന്ന സമയത്ത് അയാളെ ഏതെങ്കിലും ഘട്ടത്തിൽ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ അത് ചെയ്യാതിരിക്കാൻ എങ്ങനെ പറ്റും? അത് ഒരു അണത്തിക്കലായിട്ടുള്ള ഒരു പരിപാടിയല്ലേ? എനിക്ക് ശോഭയെ സപ്പോർട്ട് ചെയ്യാം, ഈ പറഞ്ഞ ജുനൈസിനെ ഞാൻ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്, റിനീഷിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ സമയങ്ങളിലൊന്നും ആൾക്കാർക്ക് വലിയ കുഴപ്പമില്ല. പക്ഷേ മാരാരെ സപ്പോർട്ട് ചെയ്യുമ്പോൾ മാത്രം എന്താ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്തൊരവസ്ഥ വരുന്നതെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് ന്യായമായ കാര്യങ്ങളിലാണ് നമ്മളെല്ലാം സംസാരിക്കും, വിമർശിക്കുകയും പൊക്കുകയും ഒക്കെ ചെയ്യുന്ന ന്യായമായ കാര്യങ്ങളിലാണ്. ഇനി എനിക്കും ഈ പറഞ്ഞ മാരാര്, വിഷ്ണു, ഷിജു, എനിക്ക് അവരുടെ ഫ്രണ്ട്ഷിപ്പ് ഇഷ്ടമാണ്, അവരുടെ ഗ്രൂപ്പും എനിക്കിഷ്ടമാണ്. അവർ ഗ്രൂപ്പായിട്ട് നിൽക്കുന്ന സമയത്ത് എൻ്റർടൈൻമെൻറ്റ് കിട്ടുന്നുണ്ട്, അവർ ഓരോ കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്തിട്ട് മറ്റുള്ള ആൾക്കാരെ പൊളിക്കുന്നതൊക്കെ ആക്ച്വലി വളരെ അടിപൊളിയാണ്, എൻഗേജിങ് ആണ്, എൻഗേജിങ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്, എനിക്കിഷ്ടമാണ് അങ്ങനെ കാണാൻ. പക്ഷേ എനിക്ക് ഇതൊരു ഗെയിം എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ കുറച്ചങ്ങോട്ട് ഇവർ മൂന്ന് പേരുടേതായിട്ടുള്ള രീതിയിൽ ഗെയിം കളിക്കുന്ന കാണാൻ താല്പര്യമുണ്ട്. ഇവർ തമ്മിൽ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എഗെയിൻസ്റ്റ് ആയിട്ട് കളിക്കുന്ന കാണാൻ എനിക്ക് താല്പര്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ആക്ച്വലി വെയിറ്റ് ചെയ്യുന്നത്. പക്ഷേ ആ ഗ്രൂപ്പ് ആക്ച്വലി പൊട്ടണില്ല എന്നുള്ളതാണ് മറ്റൊരു റിയാലിറ്റി, മറ്റൊരു റിയാലിറ്റി. അവരങ്ങനെ ആ മൂന്ന് പേരിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അത് നമ്മൾ പ്രേക്ഷകർക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? നമുക്കൊന്നും അതിൻ്റെ അകത്ത് പോയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അതിൻ്റെ അകത്തിരിക്കുന്ന മറ്റ് കണ്ടസ്റ്റൻസ് വേണം ഇവരുടെ ഗ്രൂപ്പ് പൊട്ടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നടത്തേണ്ടത്. അതിനുള്ള കഴിവും പ്രാപ്തിയും അവർക്ക് ഉണ്ടാവണ്ടേ? എല്ലാവർക്കും, ഞാൻ ദൈവവിശ്വാസിയാണ്, എല്ലാവർക്കും ദൈവം തലച്ചോറ് കൊടുത്തിട്ടുണ്ട്, കയ്യും കാലും വായ നാവും ഒക്കെ കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഇതൊക്കെ ആവാം, ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെയാണല്ലോ ആ ഷോയിൻ്റെ അകത്തേക്ക് ആൾക്കാരെ വിളിച്ചിരിക്കുന്നത്. അപ്പം ശോഭ എനിക്കിഷ്ടമുള്ള കണ്ടസ്റ്റൻ്റാണ്, പക്ഷേ അവർ പലപ്പോഴും നെഗറ്റീവ് ആവുന്നതിൻ്റെ റീസൺ എന്താ? അവർ നെഗറ്റീവ് ആവുന്നതിൻ്റെ റീസൺ എന്താ? പലപ്പോഴും ആൾക്കാർ അവരെ വിമർശിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നതിൻ്റെ റീസൺ എന്താ? അവരോട് എന്താ വിരോധമുള്ളത് കൊണ്ടാ? ഒരിക്കലും അല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവരുടെ കയ്യിൽ കാര്യങ്ങൾ തിരിച്ച് പറയാനുള്ള സാധനങ്ങളും പോയിന്റുകളും ഒക്കെ ഉണ്ട്, പക്ഷെ അവരത് എക്സിക്യൂട്ട് ചെയ്ത് വരാനുള്ള ആ ഒരു സാധനം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണില്ല. അതാണ് പറ്റുന്നേ. അവരിപ്പോൾ എന്തെങ്കിലും ഇപ്പം ഇന്ന് തന്നെ ടാസ്കിൻ്റെ ഇടയിൽ എന്തോ ഗ്രൂപ്പ് 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 എന്ന് പറയാനാണ് അവർക്ക് കൂടുതൽ താല്പര്യം. ഇപ്പോൾ മാരാരെ കുറിച്ചിട്ടൊക്കെയാണെന്ന് തോന്നുന്നു, ഗ്രൂപ്പ് 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 എവറി ടൈം ഗ്രൂപ്പ് 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 ഗ്രൂപ്പ്. ഇപ്പോൾ ഇവർക്ക് അറിയാമല്ലോ അവർ ഗ്രൂപ്പായിട്ടാണ് കളിക്കണമെന്നുള്ളത്. യെസ്, അപ്പോൾ അത് അറിയുന്ന സ്ഥിതിക്ക് ഒന്നല്ലെങ്കിൽ അവനവന് വേണ്ടിയിട്ട് തന്നെ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ഷോ നല്ല ഹാർഡ് വർക്കിംഗ് ചെയ്തിട്ട് കളിക്കുന്ന, ഒറ്റയ്ക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുന്ന, എഫേർട്ട് എടുക്കുന്ന ഒരു ആൾ തന്നെയാണ് ശോഭ കണ്ടസ്റ്റൻ. അത് ഞാൻ ഒരിക്കലും എതിരഭിപ്രായം ഞാൻ പറയുന്നില്ല. പക്ഷേ ഇവരിങ്ങനെ ഗ്രൂപ്പ് 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 എന്ന് പറഞ്ഞിരിക്കണേനെക്കാട്ടിലും ഭേദം അവരുടെ ഭാഗത്തുനിന്ന് ഒരു ഒന്നല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിന്നിട്ടാണെന്നുണ്ടെങ്കിലും ആ ഗ്രൂപ്പ് എങ്ങനെ പൊട്ടിക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ട് വളരെ കാര്യമായി ചിന്തിക്കുകയും ബ്രെയിൻ ഉപയോഗിച്ചിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യല്ലേ ആ ഒരു ഗെയിമിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന സമയത്ത് ചെയ്യേണ്ടത്? അതിപ്പോൾ ജുനൈസ് ആണെന്നുണ്ടെങ്കിലും അതല്ലേ ചെയ്യേണ്ടത്? ജുനൈസും ശോഭയും മാത്രമല്ല, അതിൻ്റെ അകത്തുള്ള എല്ലാ കണ്ടസ്റ്റൻസും ചെയ്യേണ്ടത് എന്താണ്? ഈ ഗ്രൂപ്പിനെതിരെ കളിക്കുക. അവർ ഗ്രൂപ്പായി കളിക്കുന്നുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിനെതിരെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി കളിക്കുക, അല്ലെങ്കിൽ ആ ഗ്രൂപ്പിനെതിരെ ഒറ്റയ്ക്ക് നിന്നിട്ട് വളരെ സ്ട്രെയിറ്റ് ആയിട്ട് അവർ പറയുന്ന പോയിന്റുകളും കാര്യങ്ങളും ഒക്കെ ഗണ്ണിക്കുക എന്ന് പറയുന്നൊരു പരിപാടിയിൽ ചെയ്യേണ്ടത്. അത് എന്തുകൊണ്ട് നടക്കണില്ല?
ഓ വെറുതെ ഇരുന്നിട്ട് മാരാരുടെ ഗ്രൂപ്പ് അല്ലെങ്കിൽ മാരാരെ ഇരുന്ന് കുറ്റം പറഞ്ഞിട്ടോ അവരെ വിമർശിച്ചിട്ടോ അവർ ഗ്രൂപ്പ് കളിക്കണമെന്ന് പറഞ്ഞിട്ട് വിമർശിച്ചിട്ടോ പ്രേക്ഷകനും വിമർശിക്കുന്നുണ്ട്. അങ്ങനെ വിമർശിച്ചിട്ട് എന്താ കാര്യം? അതിൻ്റെ അകത്തുള്ള ആൾക്കാർ അത് വിമർശിച്ചിട്ട് എന്താ കാര്യം? അത് പൊളിക്കണ്ടേ? അത് പൊളിക്കാൻ വേണ്ടി ആൾക്കാർക്ക് പറ്റണം. അത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഓരോ ആൾക്കാരുടെ കാലിബറും പൊട്ടൻഷ്യലും ആണെന്നുള്ളത് മാത്രം. പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിൽ തകർക്കാൻ പറ്റും, ആ പൊട്ടൻഷ്യൽ ഇല്ലെങ്കിൽ തകർക്കാൻ വേണ്ടി പറ്റില്ല. പൊസിഷൻ അങ്ങനെ മാരാര് 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 എന്നുള്ള രീതിയിൽ തന്നെ ആ ഷോ മുമ്പോട്ട് പോവും, ഹൈലൈറ്റ് ആയിട്ട് മുമ്പോട്ട് പോവും. എന്ന് അയാളെ പൊട്ടിക്കുന്നോ, എന്ന് അയാൾ പറയുന്ന കാര്യങ്ങളെ ഗണ്ണിക്കുന്നോ, എന്ന് അയാളുടെ ഗ്രൂപ്പിനെ ആര് പൊട്ടിക്കുന്നോ, ആ അതിനനുസരിച്ചിട്ടായിരിക്കും ആൾക്കാർ പിന്നെ കയറി 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 വരുന്നത്. സോ അത് കാണാൻ എത്ര കാലമായി കാത്തിരിക്കണു. ഞാൻ ആരുടെയും ഫാനോ കോണകോ ഒന്നും ഇല്ല, പക്ഷെ എനിക്കിത് ഗെയിം കാണണം. ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കളിച്ച് കാണുന്നത് എത്ര കാലമായി വീഡിയോൻ്റെ അകത്ത് ഇത് 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 ഇതും പറഞ്ഞുകൊണ്ടിരിക്കണു. എവിടെ ആരും അവരുടെ ഗ്രൂപ്പ് പൊളിക്കണ കാണാനില്ല. ഇനി എന്താ പറയുക, ഇന്നത്തെ ടാസ്കിൻ്റെ ഇടയിൽ തന്നെ ഉണ്ടായ ഒരു കാര്യം പറഞ്ഞോട്ടെ. മറ്റേ വിഷ്ണുവും ഷിജുവും കൈവൊക്കിയൻ്റെ പുറത്ത്, അല്ലെങ്കിൽ അവരും കൂടിയും കാരണക്കാരായ ഒരു ഭൂരിഭാഗത്തിൻ്റെ പുറത്താണല്ലോ ഈ പറഞ്ഞ മിഥുൻ രണ്ടാമത്തെ പൊസിഷനിൽ എന്തോ വന്നത്, എൻ്റെ ഒരു അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ. അപ്പം അതിൻ്റെ പുറത്ത് ഈ പറഞ്ഞ മാരാര് ഷിജു ഷിജുവിൻ്റെ അടുത്ത് സീറ്റ് വിളിക്കുന്ന സമയത്ത് ഇങ്ങനെ കുറ്റം പറയുന്നതോ, കുറ്റമല്ല അങ്ങനെ അതിനെക്കുറിച്ച് സംസാരിക്കണത് കേട്ടു. ലൈക്ക് നിങ്ങൾ എന്തിനാ ഇതാക്കാൻ വേണ്ടിയിട്ട് പോയത്, അവൻ രണ്ടാമത്തതിൽ വന്നില്ലേ, വിഷ്ണുവിനെ ക്യാപ്റ്റൻസി. അഖിൽമാരാറിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് വിഷ്ണുവിനെ ക്യാപ്റ്റൻ ആക്കുക എന്ന് പറയുന്ന ഒരു ഒരു എന്തോ ഒരു സംഭവമായിരുന്നു. പക്ഷേ അത് ഇവർ ഇങ്ങനെ ഭൂരിഭാഗം കൊടുത്ത് ഈ പറഞ്ഞ മിഥുനെ ആക്കിയ സമയത്ത് മാരാർക്ക് അതങ്ങ് പറ്റിയില്ല. അത് മാരാരുടെ പെർസെപ്ഷൻ. ഓക്കെ, അതിപ്പോൾ ഈ പറഞ്ഞ വിഷ്ണു കൈപൊക്കിയത് തെറ്റാണെന്നോ അല്ലെങ്കിൽ ഷിജു കൈപൊക്കിയത് തെറ്റാണോ എന്നോ മാരാർക്കത് പറയേണ്ട കാര്യമില്ല. ഗെയിമർ എന്നുള്ള രീതിയിൽ പറയേണ്ട കാര്യമില്ല. അവര് ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള രീതിയിൽ നോക്കിക്കാണുകയാണെങ്കിൽ ഓക്കെ, അഖിൽമാരാരുടെ കൺസേൺ മനസ്സിലാക്കണോ, ആ ഗ്രൂപ്പിലുള്ള ആൾക്കാർ ക്യാപ്റ്റൻ ആവണം അല്ലെങ്കിൽ അങ്ങനെ രണ്ടാമത്തെ പൊസിഷൻ അങ്ങനെ വരണം എന്ന് ആഗ്രഹിക്കുന്നു എന്നുള്ളൊരു സംഭവം റെസ്പെക്ട് ചെയ്യണം ഫ്രണ്ട്ഷിപ്പിൻ്റെ. പക്ഷേ ഗെയിമർ എന്നുള്ള രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, മാരാര് ആ ഒരു സംഭവത്തെക്കുറിച്ച് കൺസേൺഡ് ആവേണ്ട കാര്യമില്ല. അവർ കൈബുക്കി മിഥുന് ഭൂരിഭാഗം കിട്ടി എന്ന് പറഞ്ഞിട്ട് ആവേണ്ട കാര്യമില്ല. പക്ഷേ അതിനുശേഷം വിഷ്ണു ഷിജുവിൻ്റെ ചെവി പോയി പറയണ കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. അതായത് നമ്മൾ ഗ്രൂപ്പ് കളിക്കണോ എന്നുള്ള രീതിയിലുള്ളൊരു പരാതി എല്ലാ ആളുകൾക്കൊക്കെ ഗിളി കൊണ്ട് എൻ്റെ ക്യാപ്റ്റൻസിയുടെ സംഭവങ്ങൾ, പിന്നെ പുറത്ത് അത് നെഗറ്റീവായി പോകാനാണ് സാധ്യത. സോ അങ്ങനെ നെഗറ്റീവ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ആണ് മിഥുനെ ഇതാക്കാൻ വേണ്ടിയിട്ട് പൊക്കിയത് അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധനം അതാണ് ഉദ്ദേശിച്ചതെന്നാണ് എൻ്റെ ഒരു കണ്ടോർത്തോളമുള്ള കേട്ടോർത്തോളമുള്ള ഒരു 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 വിശ്വാസം. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയോർത്തോളം അവർക്ക് ഗ്രൂപ്പിൽ പോകാനാണ് താല്പര്യം, ഗ്രൂപ്പിൽ കളിക്കാനാണ് ആക്ച്വലി താല്പര്യം. എന്താണ് അപ്പോൾ പുറത്ത് ഈ നെഗറ്റീവ് എന്നിട്ട് ഉള്ള രീതിയിൽ ആക്ച്വലി ചെറിയ രീതിയിലൊക്കെ പോകുന്നുണ്ട്. അവരുടെ ഗ്രൂപ്പ് പൊട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്, ഗ്രൂപ്പായിട്ട് പോകണം. അത് ആക്ച്വലി അവരുടെ പെർസെപ്ഷനിൽ നോക്കുമ്പോൾ അവർക്ക് അങ്ങനെ കളിക്കാനാണ് താല്പര്യം, അവരതിൽ കംഫർട്ടബിളാണ്. യാ പക്ഷേ പുറത്തുനിന്നുള്ളൊരു പെർസെപ്ഷനിൽ നോക്കുന്ന സമയത്ത് നമ്മൾ ആഗ്രഹിക്കുന്നത് അവർ സെപ്പറേറ്റ് ആയിട്ട് കളിക്കുക എന്ന് പറയുന്നൊരു സംഭവം തന്നെയാണ്. ഒരു കണക്കിന് അവർ സെപ്പറേറ്റ് ആയിട്ട് കളിക്കണ തന്നെയാണ് ആക്ച്വലി നല്ലത്, നല്ലത്. കാരണം മാരാർ ഒറ്റയ്ക്ക് കളിച്ചാലും ജയിക്കും, ഒറ്റയ്ക്ക് കളിച്ചാലും അയാൾക്ക് മുമ്പോട്ട് പോകാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടെന്നുള്ളൊരു സംഭവം എല്ലാ ആൾക്കാർക്കും പുറത്തും ഉള്ളിലും ഒക്കെ ആക്ച്വലി അറിയാം. പക്ഷേ മാരാരുടെ കൂടെ നിന്നിട്ട് വിഷ്ണുവും ഈ പറഞ്ഞ ഷിജുവും കളിക്കുന്ന സമയത്ത് വിഷ്ണുവിനെ പിന്നെയും ഒരു ഗെയിമറായിട്ടും പൊട്ടൻഷ്യൽ ഉള്ളതായിട്ടൊക്കെ ആൾക്കാർ കൺസിഡർ ചെയ്യും, വോട്ടും കാര്യങ്ങളെല്ലാം ചെയ്യും. പക്ഷേ ഷിജുവിൻ്റെ കാര്യം കഷ്ടമാണ്. ഷിജു അതിൻ്റെ അകത്ത് ടാസ്കിലൊക്കെ നല്ല എഫേർട്ട് എടുക്കുന്നുണ്ട്, നല്ല എഫേർട്ട് എടുക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് സംസാരിക്കാതെ സൈഡിൽ പോയിരിക്കുന്ന ഒരാളല്ല, അയാൾ സംസാരിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട് ഇൻഡിവിജ്വലായിട്ട്. പക്ഷെ എന്തെന്നറിയോ, ഷിജു ഈ ഗ്രൂപ്പിൻ്റെ അകത്ത് നിൽക്കുന്നതുകൊണ്ട് ആ ഫ്രണ്ട്ഷിപ്പിനൊക്കെ നല്ലതാണ്, എനിക്ക് ആ ഫ്രണ്ട്ഷിപ്പ് ഇഷ്ടം പൊളിയണമെന്ന് ഒരാഗ്രഹവും ഇല്ല. പക്ഷേ ആ ഗെയിമിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന സമയത്ത് അവർ അതിൻ്റെ അകത്ത് നിന്ന് ചാടി വരണം തന്നെയാണ് നല്ലത്. ബിക്കോസ് അല്ലാതെ ഇതുപോലെ ഈ ഗ്രൂപ്പായിട്ട് ഇവർ തുടർന്ന് മുമ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവർ വെളിയിലേക്ക് വരുന്ന സമയത്ത് വിഷ്ണു ചിലപ്പോൾ കഴിച്ചിലാവും, രക്ഷപ്പെട്ടു പോവും. പക്ഷെ ഷിജുവിന് ചിലപ്പോൾ ഒരുപാട് ആൾക്കാർ നെഗറ്റീവ് പറയും, ലൈക്ക് മാരാരുടെ കൂടെ നിന്നുകൊണ്ടല്ലേ ഇതുവരെ എത്തിയത് 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 എന്ന് പറഞ്ഞൊരു സാധനം ഇങ്ങനെ ആൾക്കാർ പറഞ്ഞിട്ട് ഷിജു അത് കേൾക്കേണ്ടി വരും. എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ടിട്ട് അവിടെ നിന്ന് ടാസ്കൊക്കെ പെർഫോം ചെയ്ത്, അത്രയും എഫേർട്ട് പുള്ളി എടുത്തിട്ടുണ്ട്, ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. സോ പുറത്തിറങ്ങിയിട്ട് അയാൾ അത്തരത്തിലുള്ള സാധനങ്ങൾ കേൾക്കാൻ അർഹനല്ല, നെഗറ്റീവ് കേൾക്കാൻ അയാൾ അർഹനല്ല. കാരണം അയാൾ അത്യാവശ്യം ഓക്കെയാണ്, ഗുഡാണ്, നല്ല കണ്ടസ്റ്റൻ്റാണ്. അപ്പം അങ്ങനെ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് ഞാനെന്ന പ്രേക്ഷകൻ ആഗ്രഹിക്കുന്നത് ഫ്രണ്ട്ഷിപ്പ് ഓക്കെ, പക്ഷേ എന്താ പറയുക, ആ ഗ്രൂപ്പ് കളിക്കുന്നു എന്നുള്ളൊരു സ്ഥാനത്തിൽ നിന്ന് വിട്ടുവരുന്നതാണ് നല്ലത്. അത് അതിൻ്റെ അകത്തുള്ള ആൾക്കാരെയും എന്താണ് ഗ്രൂപ്പിലല്ല ഒറ്റയ്ക്കാണെന്നുള്ളൊരു സംഭവം ധരിപ്പിക്കുന്ന രീതിയിലാണ് യഥാർത്ഥത്തിൽ ഇവർ കളിക്കേണ്ടത്. അതേപോലെ തന്നെ പബ്ലിക്കിൻ്റെ മുമ്പിലാണെന്നുണ്ടെങ്കിലും
എന്താണ് അവർ ഒറ്റയ്ക്കാണ് ആക്ച്വലി കളിക്കേണ്ടത്. അവർ ഒറ്റയ്ക്ക് കളിച്ച് കാണാനാണ് പ്രേക്ഷകർക്ക് ആഗ്രഹം. ആൻഡ് ഒബ്വിയസ്ലി വിഷ്ണു അഖിൽമാരാർ തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പോട്ടിയൊക്കെ കാണാൻ എനിക്ക് പേഴ്സണലി ആഗ്രഹമുണ്ട്. ബിക്കോസ് അവർ രണ്ടുപേരും സ്ട്രോങ് ആയിട്ടുള്ളൊരു കണ്ടസ്റ്റൻ്റ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ കളിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും, ആർക്കാണ് കൂടുതൽ പൊട്ടൻഷ്യൽ എന്നുള്ളൊരു സംഭവം നമുക്കൊരു ഒരു ഇൻസിഡൻറ്റ് വന്നാൽ മാത്രമേ കാണാൻ വേണ്ടിയിട്ട് ആക്ച്വലി പറ്റുള്ളൂ. ഇപ്പോൾ ഇന്നലെയൊക്കെ ഞാൻ വിചാരിച്ചത് വിഷ്ണുവിൻ്റെയൊക്കെ ചില സംഭവങ്ങളൊക്കെ കണ്ടിട്ട് ചിലപ്പോൾ ഇതോടുകൂടിയിട്ട് ഇവർ തമ്മിൽ ചെറുതായിട്ട് അടിച്ചൊക്കെ പിരിഞ്ഞിട്ട് ഇവർ തമ്മിൽ അങ്ങോട്ട് ഇങ്ങോട്ട് മത്സരിക്കാനൊക്കെ തുടങ്ങും എന്നാണ് വിചാരിച്ചത്. പക്ഷേ എവിടെ, അതല്ല, അവർ ഗ്രൂപ്പായിട്ട് കളിക്കാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒന്നല്ലെങ്കിൽ ഈ ഇവർ തന്നെ വിചാരിക്കണം ഇത് വേണ്ട, നമുക്ക് പുറത്തിറങ്ങി ഫ്രണ്ട്ഷിപ്പ് കണ്ടിന്യൂ ചെയ്യാം, ഇപ്പം നമുക്ക് ഇൻഡിവിജ്വലായിട്ട് കളിക്കാം, ഷോ തീരാറായി, ഇനി നമ്മൾ ഇൻഡിവിജ്വലായിട്ട് നിന്നില്ലെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് പണി കിട്ടാൻ സാധ്യത ആക്ച്വലി ഉണ്ട്, സോ എന്താണ് നമുക്ക് അങ്ങനെ കളിക്കാമെന്ന് തീരുമാനിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ള കണ്ടസ്റ്റൻസ് ഇവരുടെ ഗ്രൂപ്പ് പൊട്ടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരു ഗെയിം ആക്ച്വലി കളിക്കണം. പക്ഷെ അവിടെ വേറെ ആരും ഈ ജുനൈസും ശോഭയല്ലാണ്ട് അവിടെ വേറെ ആരും അവിടെ ഈ പറഞ്ഞ മാരാരെയും ഈ ആ ഗ്രൂപ്പിനെ ഒന്നും പൊളിക്കാനോ എഗെയിൻസ്റ്റ് ആയിട്ടോ കളിക്കണത് ആക്ച്വലി കാണുന്നില്ല. അതല്ലേ, അങ്ങനെയൊക്കെയല്ലേ കളിക്കേണ്ടത്. അവിടെ ഉള്ള ആൾക്കാർ ഇപ്പോൾ മാരാരെയും സപ്പോർട്ട് ചെയ്ത് എന്താ പറയുക, മറ്റേ ഇവരെയും വിഷ്ണുവിനെയും സപ്പോർട്ട് ചെയ്ത് ഷിജുവിനെയൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടൊക്കെ ഇങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ 10-65 ദിവസമാണ് പറയുന്നത്, ഇപ്പോഴും ഇങ്ങനെ വളരെ ഇങ്ങനെയുള്ള രീതിയിലൊരു ഒഴുക്കം മട്ട് പോവുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ആ ഒരു സീസണിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതൊന്ന് നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഞാനിപ്പോഴും പറയണോ, മാരാർ സ്ട്രോങ് കണ്ടസ്റ്റൻ്റാണ്. പക്ഷേ അയാൾ കുറച്ചും കൂടിയും സ്ട്രോങ് ആവുന്നത് എങ്ങനെയാണ്, അയാൾക്കെതിരെ ഈ പറഞ്ഞ ശോഭയും ജുനൈസും മറ്റ് കണ്ടസ്റ്റൻസൊക്കെ അടിച്ച് കുത്തി വരുന്ന സമയത്തല്ലേ. എന്നാലല്ലേ മത്സരം കാണാൻ വേണ്ടി പറ്റുള്ളൂ. ഇതാണ് അവസ്ഥ. ഈ ആഴ്ച ആരൊക്കെയാ വന്നിരിക്കണേ? റിനോഷ്, ജുനൈസ്, സാഗർ, മാരാർ, ശോഭ, എല്ലാവരും സ്ട്രോങ് കണ്ടസ്റ്റൻസ് ആണ്. ഇവരിൽ ആര് പോയാലും നഷ്ടം തന്നെയാണ്. സാഗർ ഒന്നും പോരുതെന്ന് എനിക്കുണ്ട് കേട്ടോ. ആൾ ഇറിറ്റേറ്റിംഗ് ചെയ്യുമ്പോൾ പരിപാടിയൊക്കെ ആണെങ്കിൽ ആൾ അതിൻ്റെ നിൽക്കണം എന്നൊരു ആഗ്രഹം എനിക്ക് ആക്ച്വലി ഉണ്ട്. പിന്നെ റിനോഷിന് എന്തായാലും സപ്പോർട്ടുണ്ട് വെളിയിൽ, അതുകൊണ്ട് പോവില്ല. ശോഭയ്ക്കും സപ്പോർട്ടുണ്ട്, പോവില്ല. ഇവരാരും പോകേണ്ട കാര്യമില്ലെന്നേ. ഇപ്പം ഇവരിൽ ആര് പോയാലും ഷോവിന് നഷ്ടമാണ്. ഇവരാരും പോകേണ്ട ആൾക്കാരല്ല. ഒന്നല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ പിടിച്ചിട്ട് ഒരു സീക്രട്ട് റൂമിലിടുക, അല്ലെങ്കിൽ രണ്ടുപേരെ സീക്രട്ട് റൂമിലിട്ട് വിടുക, അല്ലെങ്കിൽ ഒരാളെ സീക്രട്ട് റൂമിലിടുക, ഗെയിം ഉള്ള ദിവസം കൊണ്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അതാണ് യഥാർത്ഥത്തിൽ ചെയ്യണം. എന്തായാലും ഈ സീസണിൽ സീക്രട്ട് റൂം ടാസ്ക് വന്നിട്ടില്ലല്ലോ. അപ്പോൾ പിന്നെ ഈ ഒരു വീക്കിൽ അതൊരു അവസരമായി കണ്ട് സാഗറിനെയോ അല്ലെങ്കിൽ ജുനൈസിനെയോ എന്താണ് പറയുക, റിനോഷനൊന്നും ഇട്ടിട്ട് കാര്യമില്ല. ജുനൈസിനെയോ സാഗറിനെയോ സീക്രട്ട് റൂമിൽ ഒരു രണ്ട് ദിവസം ഇട്ടിട്ട് തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് അവരെ കൊണ്ട് കളിപ്പിക്കണം. മനസ്സിലായില്ല? അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് ഇനി ആക്ച്വലി വേണ്ടത്. ഇനി അല്ലാണ്ട് ഇന്ന് ആരെങ്കിലൊക്കെ പിടിച്ച് പുറത്താക്കി, അല്ലെങ്കിൽ അതിൻ്റെ അകത്തൊരു കോണകവും നടക്കണില്ല. ഇനി ആരെയും പിടിച്ച് പുറത്താക്കി വിട്ട് ഉള്ളതും പോയി ഓണം കണ്ണാന്നാവും. അപ്പോൾ ഇതാണ് ഇനി ഇത്രയും എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഇന്നലത്തെ ടാസ്കിനെ കുറിച്ച് പറയണമെങ്കിൽ നാദുര നന്നായി കളിച്ചിട്ടുണ്ട്. മറ്റേ പഞ്ഞി ടാസ്കിന് ശേഷം വന്ന ടാസ്ക് ഉണ്ടല്ലോ, മറ്റേ ഡേഞ്ചർ കോയിൻ ടാസ്ക്, അത് വിഷ്ണുവൊക്കെ നന്നായി ഓടിക്കളിച്ചിട്ടുണ്ട്. നാദുര നന്നായി ഓടിക്കളിച്ചിട്ടുണ്ട്. അല്ല, അതായത് വിഷ്ണു നാദർ അവർ രണ്ടുപേരും കളിച്ച രീതി എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിൽ അങ്ങനെ ടാക്കിൾ ചെയ്ത് പിട്ടിച്ച് ഓട്ടിക്കുന്ന പരിപാടിയൊക്കെ. മാരാരാണെങ്കിലും വയ്യാതെ ഇരിക്കുകയായിരുന്നു, ആൾക്ക് പനിയും ജലദോഷം പരിപാടികളൊക്കെ ഉണ്ട്, എന്നിട്ടും അയാൾ ഓടാനും ചാടാനും അതിൽ ഇൻവോൾവ് ആവാനും അയാൾ റെഡിയായി. ആ ടാസ്കിൽ ഒട്ടുമിക്ക ആൾക്കാരും നന്നായിട്ട് കളിച്ചു. രസമുണ്ടായിരുന്നു ആ ടാസ്കൊക്കെ കാണാൻ, അടിപൊളിയായിരുന്നു ആ ടാസ്ക്. പഞ്ഞി ടാസ്കിൽ റിനോഷ് കുറച്ചും കൂടി ആക്റ്റീവ് ആവണമായിരുന്നു എനിക്ക് തോന്നി. കാരണം പുള്ളി ചുമ്മാ പേടിച്ചിട്ടൊക്കെ മാറിയൊക്കെ നിൽക്കണ പോലെയൊക്കെ തോന്നി. ആ പെട്ടിയൊക്കെ എടുത്ത് സൈഡിലേക്ക് മാറ്റി പഞ്ഞി എടുത്തിട്ട് കൊണ്ടുവന്നിട്ട്. അത് കഴിഞ്ഞിട്ട് മറ്റേ ഡേഞ്ചർ കോയിൻ ടാസ്ക് റിനോഷും കളിച്ചു കേട്ടാ, അതൊന്നായിരുന്നു, രസമുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയ്ക്കൊക്കെ ആക്ച്വലി പറയാനുള്ളൂ. അപ്പോൾ ടേക്ക് കെയർ.